ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ രക്തസാക്ഷിത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. സ്നേഹത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് വേണ്ടി അവിടുന്ന് രക്തം ചിന്തി ജീവൻ നൽകി നമ്മെ രക്ഷിച്ചു. ആ ക്രിസ്തുവിന് വേണ്ടി ജീവൻ നൽകിക്കൊണ്ട് സാക്ഷ്യം നൽകിയ അനേകം വിശുദ്ധർ തിരുസഭയിലുണ്ട്. വിശുദ്ധ സ്നാപക യോഹന്നാൻ തൻ്റെ ജീവൻ നൽകിക്കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം നൽകുകയാണ്. ഏറ്റവും സുപ്രീമായിട്ടുള്ള സാക്ഷ്യം നൽകലാണ് ജീവൻ നൽകിക്കൊണ്ടുള്ള സാക്ഷ്യം നൽകൽ. തിരുസഭയിൽ നാം പല രീതിയിലുള്ള സാക്ഷ്യം നൽകലിനെക്കുറിച്ച് പറയാറുണ്ട്. റെഡ് മാർട്ടിഡം, വൈറ്റ് മാർട്ടിഡം, ഗ്രീൻ മാർട്ടിഡം. വൈറ്റ് മാർട്ടിഡം, വെളുത്ത രക്തസാക്ഷിത്വം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദൈവം അനുവദിച്ചിട്ടുള്ള ഒത്തിരിയേറെ സന്തോഷങ്ങൾ ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ദൈവത്തെ പ്രതി ഈ സന്തോഷങ്ങൾ പോലും വേണ്ട എന്ന് വെച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കലാണ് ഇത്തരത്തിലുള്ള മാർട്ടിഡം എന്ന് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും, ഉദാഹരണമായി വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, ഏതൊരു ചെറുപ്പക്കാരൻ്റേതും പോലുള്ള ഒത്തിരിയേറെ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നെല്ലാം അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഒരു മിഷണറിയായി ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന് പാരീസ് യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള ജോലി ഉണ്ടായിരുന്നു, ഉന്നതമായിട്ടുള്ള ജീവിത സൗകര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ക്രിസ്തുവിനു വേണ്ടി ദരിദ്രനാകാൻ തീരുമാനിക്കുന്നു. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും നാം കാണുന്നുണ്ട്. അസീസി ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള വ്യക്തിയുടെ മകനായിരുന്നു, സമ്പന്നനായിട്ടുള്ള യുവാവായിരുന്നു, എല്ലാവിധത്തിലുള്ള ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം വിളിച്ചപ്പോൾ അനുവദനീയമായിട്ടുള്ള സന്തോഷങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിന് സാക്ഷ്യം നൽകാനായി ഇറങ്ങിത്തിരിക്കുന്നു. ഇതുപോലെ തന്നെ ഗ്രീൻ മാർട്ടിഡമുണ്ട്. ഇതെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഈവിൽ ഡിസയേഴ്സ് ഉണ്ട്, വളരെ മോശപ്പെട്ട ആഗ്രഹങ്ങൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. ഇതിനെയെല്ലാം അതിജീവിക്കുവാനായിട്ട് വളരെ കഠിനമായിട്ടുള്ള പരിത്യാഗ പ്രവൃത്തികൾ, ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, ഇങ്ങനെ വളരെ കഠിനമായിട്ടുള്ള പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നവരെയാണ് ഈ ഗ്രീൻ മാർട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിനെ വിഷമിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് അവർ ഈ ദുരാഗ്രഹങ്ങളെ പൂർണ്ണമായി മനസ്സിൽ നിന്ന് നീക്കാനായിട്ട്, തങ്ങളെ തന്നെ നിഗ്രഹിക്കുവാനായിട്ട് അവർ തങ്ങളുടെ എല്ലാ സുഖങ്ങളും ത്യജിക്കുന്ന അവസ്ഥയാണിത്. മൂന്നാമതായിട്ട് റെഡ് മാർട്ടിഡം, രക്തം ചിന്തിക്കൊണ്ട് ജീവൻ നൽകിക്കൊണ്ടുള്ള രക്തസാക്ഷിത്വം. ഇത് തീർച്ചയായിട്ടും ഏറ്റവും നോബിളായിട്ടുള്ളതാണ്. നമുക്കറിയാം ജീവൻ നൽകലാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള സാക്ഷ്യം. അതാണ് വിശുദ്ധ സ്നാപക യോഹന്നാൻ യേശുവിനു വേണ്ടി നൽകിയത്. പ്രിയരെ, നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ പല രീതിയിലും ഈ പറഞ്ഞ രീതിയിലെല്ലാം നമുക്കും ക്രിസ്തുവിന് സാക്ഷ്യം നൽകാം. അനുവദനീയമായിട്ടുള്ള സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി നിൽക്കാം. അല്ലായെങ്കിൽ നമ്മളുടെ ദുരാഗ്രഹങ്ങളെ ദൂരീകരിക്കുവാനായിട്ട് പരിത്യാഗ പ്രവൃത്തികളിൽ ഏർപ്പെടാം. ജീവൻ തന്നെ നൽകിക്കൊണ്ടും കർത്താവിന് സാക്ഷ്യം നൽകാം. ഈ മൂന്ന് രീതിയായാലും ഒറ്റ ലക്ഷ്യം മാത്രമേയുള്ളൂ, ലവ് ഓഫ് ഗോഡ്, ദൈവത്തോടുള്ള അടങ്ങാത്ത സ്നേഹം. ദൈവത്തെ വിഷമിപ്പിക്കാൻ സാധിക്കാതെ, മറിച്ച് ദൈവത്തോടുള്ള അടങ്ങാത്ത സ്നേഹത്താൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണിത്. നമുക്ക് ഈ സ്നേഹം കർത്താവിനോടുണ്ടോ? കർത്താവിന് വേണ്ടി സാക്ഷ്യം നൽകുന്ന വ്യക്തികളാണോ? നമുക്ക് ആത്മപരിശോധന നടത്താം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.